സർവകലാശാല നിയമ ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കഴിയുന്നവരെയാണ് വൈസ് ചാൻസലർമാരായിട്ട് നമുക്ക് നിയോഗിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അതിന് കാലാനുസാരിയായിട്ടുള്ള നേതൃത്വം സർവകലാശാലകൾക്ക് ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിലൊരു ബില്ല് നമ്മൾ അവതരിപ്പിക്കുന്നത്. സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നയപരമായ നിലപാടുകൾ, അതിന്റെ നിർവഹണത്തിൽ നേതൃത്വം വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ സർവകലാശാലകളുടെ നേതൃത്വത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ചാൻസലർ നിയമിക്കുന്ന 5 അംഗങ്ങൾ അടങ്ങുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയാണ്. അക്കാദമിക് ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കമ്മിറ്റി അംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരാകണം എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. സർവകലാശാലയുമായോ അതിന്റെ കോളേജുകളുമായോ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടവരാകരുത് എന്നും വ്യവസ്ഥ. കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് നിയമസഭയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്? ഇനി തുടർ നടപടി എന്താണ്? ലക്ഷ്മി, വിവാദമായ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള സർവകലാശാല നിയമ ഭേദഗതിയാണ് ഇപ്പോൾ നിയമസഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചത്. പ്രതിപക്ഷം കടുത്ത എതിർപ്പാണ് ഉയർത്തിയത്. ചാൻസലർ ഗവർണറുടെ അധികാരം കവരാനുള്ള ഈ ബില്ല് ഭരണഘടനയെ മറികടക്കുന്നതാണ്, UGC റെഗുലേഷൻ തന്നെ മറികടക്കുന്നതാണെന്നുള്ള ആക്ഷേപമാണ് ഉയർത്തിയത്. പക്ഷേ അത്തരത്തിലുള്ള അവകാശവാദങ്ങളെ ഭരണപക്ഷം തള്ളുകയായിരുന്നു. നിയമമന്ത്രിയും ബില്ല് അവതരിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും UGC റെഗുലേഷൻ തന്നെ അംഗങ്ങൾ എത്രയാകണം, ആരൊക്കെ അംഗങ്ങളാകണമെന്ന് കൃത്യമായി പറയുന്നില്ല. അത് മാർഗനിർദ്ദേശം മാത്രമാണ്. കൂടുതൽ സുതാര്യത വരുത്താൻ വേണ്ടിയും VC മാരുടെ നിയമനം കുറ്റമറ്റതാക്കാൻ വേണ്ടിയുമാണ് ഈ നിയമ ഭേദഗതി എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം. എന്തായാലും ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു. ഇന്ന് തന്നെ സബ്ജക്ട് കമ്മിറ്റി ചേർന്നുകൊണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ബിൽ പാസ്സാക്കുമെന്ന ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ബിൽ, ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഈ ബിൽ അദ്ദേഹം ഒപ്പിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഗവർണർ അത്രയധികം കടുത്ത എതിർപ്പ് സർക്കാരിനെതിരെ പുറത്തുന്ന സാഹചര്യത്തിലാണ് ഈ ബിൽ ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത്. ലക്ഷ്മി, കെ ജി കമലേഷാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേള.